എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് എനിക്കൊരു അപേക്ഷയേയുള്ളൂ. നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നടക്കാം. എന്റെ പ്രിയപ്പെട്ട ഉസ്താദേ, നിങ്ങളൊക്കെ എത്ര വേള് പറഞ്ഞാലും എന്റെ സ്വഭാവത്തിലൊരു മാറ്റമില്ല. ഞാൻ ഇങ്ങനെയേ ജീവിക്കൂ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് എനിക്കൊരേ ഒരു അപേക്ഷയേയുള്ളൂ. മോളെ, നീ എവിടെ വേണമെങ്കിലും പൊക്കോ, ആരുടെ കൂടെ വേണമെങ്കിലും കറങ്ങിക്കോ, എങ്ങനെ വേണമെങ്കിലും നീ അടിച്ചു പൊളിച്ച് ജീവിച്ചോ. പക്ഷേ ഒരു ഉപകാരം ചെയ്യണേ, ഒരേ ഒരു കരുണ കാണിക്കണേ. എന്താണ് ചെയ്യേണ്ടതെന്നറിയോ? നീ ധരിക്കുന്ന ഈ ഫർദയൊന്ന് ഊരി മാറ്റണേ മോളെ. ഈ ഫർദ ധരിച്ചുകൊണ്ട് നീ ഈ പരിപാടി കാണിക്കരുത്, ഈ വൃത്തികേടുകൾ ഈ ഫർദ ധരിച്ചുകൊണ്ട് കാണിക്കരുത്. കാരണം നീ ഇട്ടിരിക്കുന്ന ഫർദയ്ക്കൊരു മഹത്വമുണ്ട്, അതിനൊരു സ്ഥാനമുണ്ട്, അതിനൊരു വിലയുണ്ട്. ആ ഫർദ പെങ്ങളെ ആര് ധരിച്ചതെന്നറിയോ? അല്ലാഹുവേ, മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല ധരിച്ചതാ, മഹദിയായ ഫാത്തിമ ബീവി ധരിച്ചതാ, ആയിഷ ബീവി ധരിച്ചതാ, സുമയ്യ ബീവി ധരിച്ചതാ, ആസിയ ബീവി ധരിച്ചതാ, മറിയം ബീവി ധരിച്ചതാ, നഫീസത്തിൽ മിസ്രിയ ധരിച്ചതാ, മൈമൂനത്തിൽ മിസ്രിയ ധരിച്ചതാ, റാബിയത്തുൽ അദബിയ ധരിച്ചതാ. ഒരുപാട് മുൻഗാമികളായ മഹദിമാർ ധരിച്ചിരുന്ന പുണ്യമായ വസ്ത്രമാണ് ഫർദ. അതിന് നീ തരം താഴ്ത്തല്ലേ, അതിന് ഒരു മറയാക്കല്ലേ, ഉമ്മത്തിന് നാണം കെടുത്തല്ലേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഇതുപോലെയുള്ള പരിപാടികൾ നീ കാണിക്കുമ്പോ നീ ചിന്തിക്കേണ്ടത്, നീ നാളെ ആരുടെ പുറകിൽ നിന്നാ സ്വർഗത്തിന് പോകേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ മകള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആലയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകാ കൊതിക്കുന്നവളാ. ആരാണ് ഫാത്തിമ എന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളാരെന്നറിയോ? മരിക്കുന്നതിന്റെ തലേ ദിവസം തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആലയുടെ അവിടെ നിന്ന് പറയുന്നു, അലിയേ, ഞാൻ മരിച്ചു കഴിഞ്ഞാല് പകലി എന്നെ രാത്രിയിൽ എന്നെ പകലെന്നെ കബറടക്കരുത്, എന്നെ പകല് കബറടക്കരുത്, എന്നെ രാത്രിയിലെ കബറടക്കാവോ. അലിയാല് തങ്ങള് ചോദിച്ചു, ഫാത്തിമ എന്തുകൊണ്ടാണ് പകല് കബറടക്കരുതെന്ന് പറയാറുള്ള കാരണം എന്താ? ആ സമയത്ത് ഫാത്തിമ ബീബി റളിയല്ലാഹു തആലാർക പറയുകയാ, എന്റെ കഫം പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നത് അന്യ പുരുഷന്മാരാണല്ലോ. അലിയേ, പകലാണ് എന്നെ കബറടക്കുന്നതെങ്കില് എന്റെ മയ്യത്ത് പൊതിയുമ്പോ, എന്റെ മയ്യത്ത് ചുമക്കുമ്പോ, എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുമ്പോ അന്യ പുരുഷന്മാര് എന്റെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ. എനിക്കത് ഇഷ്ടമല്ല അലിയേ. അതുകൊണ്ട് രാത്രിയിലെ എന്നെ കബറടക്കാവോ എന്ന് പറഞ്ഞ ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാനക, ആ ഫാത്തിമയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകാ കൊതിക്കുന്ന പെണ്ണ്, നീ എങ്ങനെ കഴിയുന്നു പൊന്നുമോള്, നീ എങ്ങനെ കഴിയുന്നു പൊന്നുമോള്, നാണമില്ലേടാ ചെറുപ്പക്കാരാ, പിച്ചക്കാരിയടാ, പൈസയില്ലാത്ത പാവപ്പെട്ട, മരത്തിന്റെ ചുവട്ടിലും കടത്തിണ്ടയിലും കിടക്കുന്ന പാവങ്ങളുണ്ടല്ലോ, ആ പാവങ്ങളെ ധരിക്കുന്നത് പോലെ കീറിപ്പറിഞ്ഞ വസ്ത്രവും ധരിച്ച് നടക്കുന്ന ഫക്കീറായ ചെറുപ്പക്കാരാ, എടാ പൈസ ഇല്ലാഞ്ഞിട്ടല്ലോ, വാങ്ങാന് പണമില്ലാഞ്ഞിട്ടല്ലോ, പൈസ കൊടുത്ത് കീറിയ പാൻറ് മിറ്റിട്ട് നിന്റെ തുടയും നിന്റെ ഔറത്തും നാട്ടുകാര് പ്രദർശിപ്പിക്കുന്ന യുവത്വേ, വഴുത് കടിഞ്ഞിട്ട് പോകുമ്പോ, റോഡിലൂടെ പോകുമ്പോ പഠിച്ചവനെ മുണ്ടുമടക്കി കുത്തിയിട്ട് ഔറത്ത് വെളിയിൽ കാണിച്ചുകൊണ്ട് നാട്ടിലെ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും പ്രദർശനം നടത്തുന്ന വാപ്പാ, എന്ത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാ, എങ്ങനെ വേണമെങ്കിലും നടക്കാ, ഈ രാജ്യത്ത് കേസില്ലല്ലോ. ഒരു പെണ്ണ്
വ്യഭിചരിച്ചാ പോലും കേസില്ലാത്ത രാജ്യമല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങൾ ആരെയും നാം നന്മ പഠിപ്പിക്കാൻ വരുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരോടും നാം വാശി കാണിക്കുന്നില്ല. എങ്ങനെ വേണമെങ്കിലും നടന്നോ, എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, അതിനുള്ള അവകാശം നിനക്കുണ്ടല്ലോ, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് നാലാമനായിട്ട് കടന്നു വന്നിട്ടാണ് അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരുന്നത്. നാലാമനായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് കടന്നു വന്നിട്ട് മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചിട്ട് പടന്ന മുസാഫഖത്ത് ചെയ്ത ഷഹാദത്ത് കലിമ പറയുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് പടന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് മുസ്ലിമായിട്ട് കടന്നു വരികയാണ്. ഈ ദുനിയാവിൽ ജീവിച്ചത് 82 വർഷമാണ്, 82 വർഷക്കാലമാണ് ഉസ്മാൻ തങ്ങൾ ഇവിടെ നിന്ന് ജീവിച്ചത്. ആ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു മരിക്കുന്ന കാലം വരെ തന്റെ കൈകൊണ്ട് ഗുഹ്യ ഭാഗത്ത് തൊട്ടിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ച കൈയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച മുസാഫഖത്ത് ചെയ്ത ആ കൈകൊണ്ട് മരിക്കുന്ന കാലം വരെ എന്റെ പ്രിയപ്പെട്ടവരെ സ്വന്തം ഗുഹ്യഭാഗത്ത് പോലും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തൊട്ടിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, കാരണം അത്രയ്ക്ക് വല്ലാത്ത ലജ്ജയായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ തൊട്ട കൈയാണല്ലോ, ഇതുകൊണ്ട് എന്റെ ഔറത്തിൽ തൊടാൻ പാടില്ലല്ലോ. അത്രയും സൂക്ഷ്മത തന്റെ ജീവിതത്തിൽ പുലർത്തിയിരുന്ന സ്വഹാബിയ. ഉസ്മാൻ തങ്ങളുടെ ലജ്ജയെ കുറിച്ച് അറിയണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മഹാ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു തരികയാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ എന്റെ മടിത്തട്ടിൽ കിടക്കുകയാ, പ്രിയപ്പെട്ട ഭാര്യയുടെ മടിയിൽ അല്ലാഹുവിന്റെ പ്രവാചകനെ തലവെച്ചുകൊണ്ട് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കമീസ് ഉണ്ടല്ലോ ഒരല്പം ഇങ്ങനെ പൊങ്ങിയിരിക്കുകയാ, ഔറത്ത് വെളിവായിട്ടില്ല, താൻ ധരിച്ചിരുന്ന കമീസ് അല്പം ഇങ്ങനെ പൊങ്ങിയിരിക്കുകയാണ്, ഭാര്യയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോഴാണ് വീടിന്റെ കവാടത്തിൽ സലാം കേൾക്കുന്നത്. ആരാണ് സലാം പറയുന്നതെന്നറിയുമോ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സലാം പറയുകയാണ്. പടച്ചവനെ, അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്തേക്ക് അബൂബക്കർ തങ്ങൾ കടന്നു വരികയാ. പ്രവാചകൻ അതുപോലെ തന്നെ കടന്നു. ആ കമീസ് പോലും അല്ലാഹുവിന്റെ പ്രവാചകനെ പടന്ന് നേരെയിട്ടില്ല. പടച്ചവനെ, അബൂബക്കർ തങ്ങളുടെ മുത്തുനബിയുടെ ചാരത്ത് വന്നിരുന്നു. അവിടെ നിന്ന് ഒരുപാട് നേരം ഇരുന്ന് സംസാരിച്ചു. അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്, സലാം പറഞ്ഞ് ഇറങ്ങി പോവുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോ രണ്ടാമതും വീടിന്റെ കവാടത്തിൽ സലാം കേൾക്കുകയാ. ആരാ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സലാം പറഞ്ഞുകൊണ്ട് വീടിനകത്തേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അതുപോലെ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്നിരുന്ന ഉമർ തങ്ങളെ സംസാരിക്കുകയാണ്. അവസാനം അവിടെ നിന്ന് സലാം പറഞ്ഞ് തിരിച്ചുപോയി. കുറച്ചു കഴിയുമ്പോ വീടിന്റെ വാതിലിൽ സലാം കേൾക്കുകയാ. ആരെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ തങ്ങളുടെ വീടിന്റെ വാതിലിൽ വന്ന് നിന്ന് സലാം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തന്റെ കമീസ് നേരെ ഇടുകയാ, അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേൽക്കുകയാ. ഉസ്മാൻ തങ്ങൾ അടുത്തു വന്നോ, ഞങ്ങൾ അടുത്തു വന്നോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിരുന്നു സംസാരിച്ചു. അവിടെ നിന്ന് സലാം പറഞ്ഞ് ഇറങ്ങി പോകുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്,
അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്റെ വാപ്പ വന്നപ്പോ എഴുന്നേറ്റില്ലല്ലോ, എന്റെ വാപ്പ വന്നപ്പോ നിങ്ങള് കമീസ് നേരെയിട്ടില്ലല്ലോ, വന്നപ്പോഴും നിങ്ങൾ എഴുന്നേറ്റില്ലല്ലോ, നിങ്ങളെ വസ്ത്രം നേരെയിട്ടില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഉസ്മാന് നിങ്ങൾ കടന്നു വന്നപ്പോ, ഉസ്മാൻ കടന്നു വന്നപ്പോ നിങ്ങളുടെ കമീസ് നേരെയിട്ടല്ലോ, എന്തുകൊണ്ടാണ് നബിയെ നിങ്ങൾ എഴുന്നേറ്റതെന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ആയിഷ ഉസ്മാന് വല്ലാത്ത ലജ്ജയാണ്, ആയിഷ ഉസ്മാന് വല്ലാത്ത ലജ്ജയാ, ഉസ്മാനിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ആയിഷ ഉസ്മാൻ തങ്ങളുടെ ജീവിതം കണ്ടിട്ട് അള്ളാഹുവിന്റെ മലക്കുകൾ പോലും അവിടെ നിന്ന് ലജ്ജിച്ച് തലതാഴ്ത്തിയെന്ന് ചരിത്രം പറയുമ്പോ വല്ലാത്ത ലജ്ജയായിരുന്നു, ഉസ്മാൻ തങ്ങൾക്ക് വല്ലാത്ത ലജ്ജയായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, കാന കടന്നു വന്ന മുസ്ലിമേ, നിരന്നിരിക്കുന്ന പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായ മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പഠിച്ചവനെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ തൊട്ടതിനു ശേഷം ആ കൈകൊണ്ട് മരിക്കുന്ന കാലം വരെ തന്റെ ഗുഹ്യ ഭാഗത്ത് പോലും തൊട്ടിട്ടില്ലെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഉസ്മാൻ തങ്ങളെ കടക്കുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാ, ഉണ്ടോ മുസ്ലിമേ ലജ്ജ നിനക്കുണ്ടോ? ഈ പറയുന്ന നമുക്ക് ആർക്കെങ്കിലും ലജ്ജയുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കില്ലായത് പോയതും നമുക്കില്ലാതെ പോയത് ലജ്ജയാണല്ലോ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ച് മുസാഫഖത്ത് ചെയ്തതിനു ശേഷം ആ കൈ കൊണ്ട് സ്വന്തം ഔറത്തിൽ പോലും തൊട്ടിട്ടില്ല. നമ്മളോ? വല്ലാത്ത ലജ്ജയുള്ള സഹാബിയാണ് ഉസ്മാൻ തങ്ങൾ. നമ്മുടെ ജീവിതം എടുത്തു നോക്കിക്കേ, നമ്മളിൽ ആർക്കാപ്പ ലജ്ജ? ലജ്ജ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇനി നമ്മൾ പഠിക്കണം. യഥാർത്ഥത്തിൽ ലജ്ജ എന്താണെന്ന് നമുക്ക് അറിയില്ല. നമുക്ക് ലജ്ജ എന്താണെന്ന് നമുക്കറിയില്ല. ഇപ്പൊ നിങ്ങൾ ഉദാഹരണം, നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. ഇപ്പൊ നിങ്ങൾ ഇത്ര ആണുങ്ങൾ വയല് കേൾക്കാൻ വന്നു, ഈ വയല് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന രംഗമുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഈ വയല് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ, നിങ്ങളുടെ വീട്ടിലേക്ക് പോകുമ്പോ, ഈ സദസ്സിലിരിക്കുന്ന പല പ്രായമുള്ള വാപ്പമാരും പോകുന്ന എങ്ങനെയാണെന്നറിയാവോ? ഈ ഉടുത്തിരിക്കണം മുണ്ടും മടക്കി അങ്ങോട്ട് ഉടുത്തു. ഈ ഉടുത്തിരിക്കണം മുണ്ടങ്ങട്ട് മടക്കി ഉടുത്തും ഏതുവരെ? വാപ്പാടെ അണ്ടർവെയർ പുറത്ത് കാണുന്നത് വരെ. കാരണം ഈ വയല് കേൾക്കാമെന്ന ആണുങ്ങളും പെണ്ണുങ്ങളും പോകുമ്പോ വാപ്പാടെ തുട കാണണം. കാരണം ഇറച്ചിക്കടയെ തൂക്കിയിട്ടിരിക്കുക കാല്. അതുപോലെ വാപ്പാടെ തുട നാട്ടുകാരെ വയല് കഴിഞ്ഞിട്ടാ പോണെങ്കിൽ മനസ്സിലാക്ക്. വയല് കഴിഞ്ഞിട്ട് പോകുന്ന വാപ്പയുടെ രംഗമ ഞാൻ പറയുന്നത്, ഈ തുട നാട്ടുകാർക്ക് വാപ്പായ്ക്ക് അറിയാം മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള സ്ഥലം ഔറത്താന്നറിയാത്ത മനുഷ്യനാണോ? നിങ്ങള് ചിന്തിക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ തലയിലിട്ടിരിക്കുന്നത് ഇങ്ങനെ കറക്കാനുള്ളതല്ലേ വയല് കഴിഞ്ഞ് പോകുമ്പോ? വയല് കഴിഞ്ഞു പോകുമ്പോ ഈ തലയിലിട്ടിരിക്കണ ചാളും വേണമെങ്കിൽ പറത വരെ ഊരി കറക്കിക്കൊണ്ട് ഇങ്ങനെ ഊരി തോളിലിട്ടിരിക്ക. വയല് കഴിഞ്ഞു പോകുന്ന രംഗമാ ഞാൻ പറയുന്നത്. ഈ വയലിന്റെ സദസ്സിലിരിക്കുന്ന ചെറുപ്പക്കാരന്റെ തുട കീറിയിട്ടിരിക്കുക പാൻറ് കാറ്റ് കയറാൻ. നിങ്ങൾ ചിന്തിക്ക്, ഇതാണ് നമ്മുടെ ലജ്ജ. ഇരിക്കണ ചെറുപ്പക്കാരന്റെ പാൻറ് വരെ കീറിയിട്ടിരിക്ക. വാങ്ങാൻ പൈസ ഇല്ലാഞ്ഞിട്ടല്ല, തന്റെ അവുറത്ത് നാട്ടുകാർക്ക് വേണ്ടി പ്രദർശിപ്പിക്കാൻ വേണ്ടി തുറന്നിട്ടുകൊണ്ട് നടക്കുന്നവരാ നമ്മൾ. അല്ലാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. ഇതാണ് നമ്മുടെ ലജ്ജ, ഇതാണ് നമ്മുടെ ലജ്ജ. മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഒരു ആണിന്റെ അവുറത്താണെന്നറിയാത്ത ഏതും മഹ്ലൂക്കാടാ ഉള്ളത് ദുനിയാവില്. ഇരിക്കണ പെണ്ണുങ്ങൾക്ക് പെണ്ണിന്റെ അവുറത്ത് ഏതാണെന്നറിയില്ലേ? ഒരു പെണ്ണിന്റെ ഔറത്ത് ഏതാണെന്ന് അറിയാത്ത ഏതെങ്കിലും ഒരു സഹോദരി ഉണ്ടോ? ഇനി പോകട്ടെ, നിങ്ങൾ എല്ലാരും ഔറത്ത് മറയ്ക്കുന്നവരാ, ഞാൻ നിഷേധിക്കുന്നില്ല. ഇരിക്കണ നിങ്ങൾ എല്ലാരും ഔറത്ത് മറയ്ക്കുന്നവരാ, ആണുങ്ങളും പെണ്ണുങ്ങളും സർവരും ഔറത്ത് മറയ്ക്കുന്നവരാ, ഇല്ല എന്ന് ഞാൻ പറയില്ല. നിങ്ങൾ വീടിന്റെ വെളിയിലിറങ്ങിയ ഫർദയിടും. നിങ്ങൾ എല്ലാവരും വീടിന്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഔറത്ത് മറയ്ക്കും. നിങ്ങൾ എല്ലാവരും ഔറത്ത് മറയ്ക്കും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു നിലനിർത്താൻ ഭാഗ്യം തരുമാറാകട്ടെ. പക്ഷെ വീടിനകത്തോ? അതാ ചോദ്യം. വീടിന്റെ അകത്തോ ഇരിക്കണം വാപ്പായും ഉമ്മായി ഇവിടെ ഇരിക്കുന്നല്ലേ. ഞാൻ ചോദിക്കട്ടെ ഉമ്മ, നിന്റെ വീടിന്റെ അകത്ത് 18 ഉം 20 ഉം വയസ്സുള്ള മകൻ ഈ മുട്ടിലിന്റെ മുകളിൽ ഇടാൻ പറ്റുന്ന ഒരു നിക്കറുണ്ട്, അതിനെന്താ പറയാ, ബർബൂടയല്ലേ?
ഒരു നിക്കർ വിട്ടുകൊണ്ട് നിന്റെ വീട്ടിൽ കൂടെ നടക്കുമല്ലോ. അതേ വീട്ടിലല്ലേ 15 വയസ്സുള്ള നിന്റെ മോളുള്ളത്. നീ മനസ്സിലാക്കേണ്ടത് അവിടെ നിന്റെ 15 വയസ്സുള്ള മകള് നിന്റെ വീട്ടിലുണ്ട്. ആ മകളുടെ മുന്നിലൂടെ നിന്റെ മോനി നിക്കർ ഇട്ടുകൊണ്ട് നടക്കുന്നല്ലോ, ഇത് ശരിയാണോ? നിന്റെ മകൻ 18-ഉം 20-ഉം വയസ്സുള്ള മകൻ നിന്റെ വീട്ടിലുണ്ട്. അവന്റെ മുന്നിലൂടെ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിന്റെ മോള് നൈറ്റ്രസ് പോലും തോറ്റുപോകുന്ന ബനീൻ ഇട്ടുകൊണ്ട് വീട്ടിൽ നടക്കുന്നല്ലോ, ഇത് ശരിയാണോ? അപ്പൊ നീ ചോദിക്കും, ഉസ്താദ് അവര് കൂടപ്പറപ്പല്ലേ? എന്തൊരു ചോദ്യം എന്നറിയോ ഉസ്താദ്, അവര് സഹോദരി സഹോദരന് കാണാവോ നിന്റെ ഔറത്ത്? എത്ര കാണിക്കുന്നു? ഞാൻ ചോദിക്കുന്നത്, സഹോദരന്റെ ഔറത്ത് സഹോദരിക്ക് കാണാൻ പറ്റുമോ? സഹോദരിയുടെ ഔറത്ത് സഹോദരന് കാണാൻ പറ്റുമോ? ഈ ദീദ് എവിടെ നിന്നാ നീ പഠിച്ചേ? എടാ, നിന്റെ കൂടപ്പറപ്പിന് നിന്റെ ഔറത്ത് കാണിക്കാൻ പറ്റുമോ? ഇല്ലേ, പോട്ടെ. നിന്റെ നിങ്ങളുടെ ആരുടെയെങ്കിലും ഉമ്മയുടെ ഔറത്ത് ഇരിക്കണ ഏതെങ്കിലും പെണ്ണിന് കാണാൻ അനുവാദമുണ്ടോ? ഏതെങ്കിലും ഒരു വാപ്പയുടെ ഔറത്ത് കാണാൻ മക്കൾക്ക് അനുവാദമുണ്ടോ? നിങ്ങൾ എന്തേ പഠിക്കാത്ത ഖുർആൻ? കൂടപ്പറപ്പും നാട്ടുകാരും പോകട്ടെ, ഉമ്മയുടെ ഔറത്ത് മകന് കാണാൻ പാടുണ്ടോ? ഇല്ലേ, ഇതാ പഠിക്കേണ്ടത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ റൂമിന്റെ അകത്ത് മക്കൾ കയറണമെങ്കിൽ ചോദിക്കണം. ഞാൻ പറഞ്ഞതല്ല, അല്ല പറഞ്ഞതാ. അള്ളാഹു പറയുന്നു, 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ മക്കൾ ചോദിക്കണം. ഏത് മക്കള്? 7 വയസ്സിന് താഴെ പ്രായമുള്ളത്. 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ ചോദിക്കണം 3 സമയം. ഏതാ 3 സമയം? വെളുപ്പാങ്കാലം, സുബഹിക്ക് മുമ്പുള്ള സമയം. 2 ഉച്ചഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങുന്ന സമയം. 3 രാത്രിയിൽ. ഈ 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ റൂമിന്റെ അകത്ത് മക്കൾ ചോദിക്കാതെ കയറാൻ പാടില്ല എന്ന അല്ലാഹുവിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മളൊക്കെ രാത്രി കിടക്കുമ്പോ ഒരു മുണ്ടുടുക്കും, ഉടുക്കൂലേ? നമ്മളൊക്കെ രാത്രി കിടന്നുറങ്ങുന്ന സമയം ഒരു മുണ്ടുടുത്തിട്ടാ കിടന്നുറങ്ങണത്. നിങ്ങളൊക്കെ മാച്ച് ഇടൂല്ലേ? പോട്ടെ. നമ്മളൊക്കെ മുണ്ടുടുത്തിട്ട് കിടന്നുറങ്ങും. രാവിലെ വെളുപ്പാം കാലത്ത് സുബഹിക്ക് എഴുന്നേക്കുമ്പോ ആദ്യം തിരയണത് ഈ മുണ്ട് എവിടെ നിന്നല്ലേ? എന്തപ്പോ നിങ്ങൾ മലക്കളിരിക്കണ പോലെ ഇരിക്കണേ? രാവിലെ ഉറക്കത്തിൽ നിന്ന് ആമിന എന്റെ മുണ്ട് എന്ത്? ഓ മനുഷ്യ, കട്ടിലിനടി കിടക്കുന്ന മനുഷ്യ അല്ലേ? നീട്ടിരിക്കണ മാക്സിയോ? സുബ്ഹാനല്ലാഹ്. അപ്പൊ 4:45 സമയത്ത് ഒരു 7 വയസ്സുകാരൻ അനുവാദമില്ലാതെ വാപ്പാടെയും ഉമ്മാടെയും ബെഡ്റൂമിന്റെ അകത്ത് കേറി വന്ന ഗോപക്കടപ്പുറത്ത് സായിപ്പ് അടക്കണ പോലെ വാപ്പ അടക്കണേ. നിങ്ങൾ ചിന്തിക്ക്, സത്യത്തിൽ ഉമ്മയുടെ ഔറത്ത് കണ്ട ഒരു മകനും ഒന്നും തോന്നാറില്ല, ഒരു മകൾക്കും. എന്തിനാ? 7 വയസ്സുകാരൻ പോട്ടെ, 70 വയസ്സുകാരന് തോന്നുമോ? എടാ, നമ്മുടെ ഉമ്മയെ കുളിപ്പിക്കണ്ട, കുളിപ്പിക്കണ മക്കളില്ല? നമ്മുടെ ഉമ്മയുടെ ഔറത്ത് കണ്ട, വാപ്പയുടെ ഔറത്ത് കണ്ട നമുക്കൊന്നും തോന്നാറില്ല. എന്നിട്ടും അല്ലാഹു പറഞ്ഞു, ചെറിയ മക്കളാണെങ്കിലും കാണരുത്, ചെറിയ കുട്ടികളാണെങ്കിലും മാതാപിതാക്കളുടെ ഔറത്ത് പോലും കാണരുത് എന്ന് അല്ലാന്റെ ഖുർആൻ പറയുമ്പോ, വീട്ടിൽ ആരുമില്ല, ബെഡ്റൂം പൂട്ടിയിട്ട് വാതില് തുറന്നിട്ടിട്ട് കുഞ്ഞിന്റെ കൂടെ കയറി ബാത്റൂമിൽ കയറി കുളിക്കണ ആമിനായോടെ ഞാനിത് പറയുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉമ്മായും മക്കളും കൂടെ ഒരുമിച്ചാ കുളിക്കണേ. ഉമ്മ വിചാരിക്കും, ചെറിയ കുട്ടിയല്ലേ, എന്തിനാ ഡ്രസ്സ് പടച്ചവനെ? ആണുങ്ങളുടെ കാര്യം പറയണ്ട, ആണുങ്ങള് പലരും തോർത്ത് ഇട്ടിരിക്കണത് ബാത്റൂമിന്റെ ഡോറിന്റെ മുകളിലാ. ആകെ തോർത്തും കൊണ്ടാ കുളിക്കാൻ പോകുന്നത്. ആ തോർത്തവിടെ അവൻ തല തോർത്താ മാത്രം അത് ഉപയോഗിക്കത്തുള്ളൂ, കാരണം ബാത്റൂമിനകത്തല്ലേ, ഒന്നുമില്ലല്ലോ. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ കുളിക്കാൻ പാടില്ല എന്നല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സ്വന്തം ഉമ്മയുടെ ഔറത്ത് പോലും മക്കൾക്ക് കാണാൻ പാടില്ല, വാപ്പയ്ക്ക് കാണാൻ പാടില്ല. ഇതറിയുന്ന നീ നിന്റെ മോള് അല്ലെങ്കിൽ നിന്റെ മകൻ ഇത്രയേ ഉള്ള നിക്കർ ഇട്ടുകൊണ്ട് നടക്കുമ്പോ അവന്റെ പെടലിക്കൊന്ന് കൊടുത്തിട്ട്, എടാ ഇവിടെ നിന്റെ പെങ്ങളുണ്ട്, ഇവിടെ നിന്റെ ഉമ്മയുണ്ട്, നിന്റെ ഔറത്ത് ഇവരെ കാണിക്കാൻ പാടില്ല, ഇങ്ങനെ നടക്കരുത് എന്ന് പറയാൻ നിന്നെ കൊണ്ട് എന്തുകൊണ്ട് കഴിയുന്നില്ല? നീ ഒരു പെണ്ണല്ലേ, നിന്റെ പ്രായപൂർത്തിയായ മകള് രാത്രി ഭക്ഷണം കഴിക്കാൻ കൂടപ്പറപ്പിന്റെ മുന്നിൽ വന്ന് വാപ്പയുടെ മുന്നിലിരിക്കുമ്പോ, മോളെ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, ഇത് രാത്രി കിടന്നുറങ്ങുന്ന സമയം, നിന്റെ ബെഡ്റൂമിന്റെ അകത്ത് ധരിക്കേണ്ട വസ്ത്രമാണെന്ന് പറഞ്ഞു കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നാണമില്ലാതെ പോയല്ലോ, ഈ ഉമ്മത്തിന് ലജ്ജയില്ലാതെ പോയല്ലോ. ആ ലജ്ജയില്ലാത്തത് കൊണ്ടല്ലേ പടച്ചവനെ ഇങ്ങനെ ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്.
ആണിനും പെണ്ണിനും ഇന്ന് ലജ്ജയില്ലാതെ പോവുകയാണ്. എല്ലാവിനും വല്ലാത്ത സ്വാതന്ത്ര്യമാണല്ലോ. ആ ലജ്ജയില്ലാത്തത് കൊണ്ടാണ് പടച്ചവനെ ആരോടാ ഇത് പറയുന്നത്? പ്രായമുള്ള വാപ്പയും അമ്മയും ഭാര്യയും മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് സെക്സ് പടം കാണുന്ന കാലമല്ലോ. പടച്ചവനെ ഇംഗ്ലീഷ് പടം കാണുന്നത് ഫാമിലി ഒരുമിച്ചിരുന്ന കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുന്നത് വാപ്പ കാണുന്നുണ്ട്, ഉമ്മ കാണുന്നുണ്ട്, സഹോദരൻ കാണുന്നുണ്ട്, സഹോദരി കാണുന്നുണ്ട്. ഒരാൾക്കും നാണമില്ലല്ലോ. ഇതൊക്കെ ഇന്ന് പാപമല്ലല്ലോ ഉസ്താദ് എന്ന് ചിന്തിക്കുന്ന മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തന്നല്ലോ, അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞല്ലോ, ഒരു കാലഘട്ടം കടന്നു വരും, ഒരു കാലഘട്ടം കടന്നു വരും, ലജ്ജയില്ലാത്ത സമൂഹമേ അന്ന് വഴിയിൽ കടന്ന് വ്യഭിചരിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞത് മറന്നു പോകരുത്. അന്ന് റോഡിൽ കടന്ന് വ്യഭിചരിക്കുമല്ലോ. പടച്ചവനെ, ഞങ്ങളൊക്കെ ഈ ഹദീസ് പഠിച്ചപ്പോ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ആരാ അല്ലാ റോഡിൽ കടന്ന് വ്യഭിചരിക്കുന്നത്? അന്ന് ജനങ്ങൾ പറയും, നിങ്ങൾക്കൊന്ന് മാറിക്കടന്നുകൂടെ, ഒന്ന് മാറിക്കടന്ന് ചെയ്തുകൂടെ എന്ന് പറയുന്ന ഒരു കാലം വരുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസ് വായിക്കുമ്പോ വല്ലാത്ത അത്ഭുതമായിരുന്നു. പക്ഷേ ഇന്ന് മനസ്സിലാകുന്നുണ്ട് ചെറുപ്പക്കാര, ഏതെങ്കിലും ഒരു ബീച്ചിൽ പോകാൻ പറ്റുന്നുണ്ടോ? ഏതെങ്കിലും ഒരു പാർക്കിൽ പോകാൻ പറ്റുന്നുണ്ടോ? ട്രാൻസ്പോർട്ട് ബസിന്റെ ഏറ്റവും പുറകിലത്തെ സീറ്റ് നിൽക്കാൻ പറ്റുന്നുണ്ടോ? റോഡിൽ നിൽക്കുമ്പോ പടച്ചവനെ ഇണകളെ പോലെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പെണ്ണുങ്ങളെ പോകുന്ന രംഗം കാണുന്നവരല്ലേ പടച്ചവനെ? എന്തേ പെങ്ങള്, അല്ലാഹുവേ ഒരു കുട കിട്ടിയാൽ, ഒരു മരത്തിന്റെ ചരിവ് കിട്ടിയാൽ ആ സ്ഥലത്ത് പോലും കെട്ടിപ്പിടിച്ചിരുന്ന് ചുംബനം കൊടുക്കുന്നവർ പടച്ചവനെ മാളിക. ഈ രാജ്യത്തിനേക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്, അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് എനിക്കൊരപേക്ഷയേപുള്ളൂ, എന്ത് വേണമെങ്കിലും ചെയ്യാം, ധരിക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നടക്കാം. എന്റെ പ്രിയപ്പെട്ട ഉസ്താദേ, നിങ്ങളൊക്കെ എത്ര വേള് പറഞ്ഞാലും എന്റെ സ്വഭാവത്തിലൊരു മാറ്റമില്ല, ഞാൻ ഇങ്ങനെയേ ജീവിക്കൂ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് എനിക്കൊരേ ഒരു അപേക്ഷയേപുള്ളൂ, മോളെ നീ എവിടെ വേണമെങ്കിലും പൊക്കോ, ആരുടെ കൂടെ വേണമെങ്കിലും കറങ്ങിക്കോ, എങ്ങനെ വേണമെങ്കിലും നീ അടിച്ചു പൊളിച്ച് ജീവിച്ചോ, പക്ഷേ ഒരു ഉപകാരം ചെയ്യണേ, ഒരേ ഒരു കരുണ കാണിക്കണേ. എന്താണ് ചെയ്യേണ്ടതെന്നറിയോ? നീ ധരിക്കുന്ന ഈ ഫർദയൊന്ന് ഊരി മാറ്റണേ മോളെ, ഈ ഫർദ ധരിച്ചുകൊണ്ട് നീ ഈ പരിപാടി കാണിക്കരുത്, ഈ വൃത്തികേടുകൾ ഈ ഫർദ ധരിച്ചുകൊണ്ട് കാണിക്കരുത്. കാരണം നീ ഇട്ടിരിക്കുന്ന ഫർദയ്ക്കൊരു മഹത്വമുണ്ട്, അതിനൊരു സ്ഥാനമുണ്ട്, അതിനൊരു വിലയുണ്ട്. ആ ഫർദ പെങ്ങളെ ആര് ധരിച്ചതെന്നറിയോ? അല്ലാഹുവേ മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല ധരിച്ചതാ, മഹദിയായ ഫാത്തിമ ബീവി ധരിച്ചതാ, ആയിഷ ബീവി ധരിച്ചതാ, സുമയ്യ ബീവി ധരിച്ചതാ, ആസിയ ബീവി ധരിച്ചതാ, മറിയം ബീവി ധരിച്ചതാ, നഫീസത്തിൽ മിസ്രിയ ധരിച്ചതാ, മൈമൂനത്തിൽ മിസ്രിയ ധരിച്ചതാ, റാബിയത്തുൽ അദബിയ ധരിച്ചതാ. ഒരുപാട് മുൻഗാമികളായ മഹദിമാർ ധരിച്ചിരുന്ന പുണ്യമായ വസ്ത്രമാണ് ഫർദ. അതിന് നീ തരം താഴ്ത്തല്ലേ, അതിന് ഒരു മറയാക്കല്ലേ, ഉമ്മത്തിന് നാണം കെടുത്തല്ലേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഇതുപോലെയുള്ള പരിപാടികൾ നീ കാണിക്കുമ്പോ നീ ചിന്തിക്കേണ്ടത്, നീ നാളെ ആരുടെ പുറകിൽ നിന്നാ സ്വർഗത്തിൽ പോകേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ മകള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആലയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകാ കൊതിക്കുന്നവളാ. ആരാണ് ഫാത്തിമ എന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളാരെന്നറിയോ? മരിക്കുന്നതിന്റെ തലേ ദിവസം തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആലയുടെ അവിടെ നിന്ന് പറയുന്നു, അലിയേ
ഞാൻ മരിച്ചു കഴിഞ്ഞാല് പകല് എന്നെ രാത്രിയിൽ എന്നെ പകലെന്നെ കബറടക്കരുത്, എന്നെ പകല് കബറടക്കരുത്, എന്നെ രാത്രിയിലെ കബറടക്കാവോ. അയ്യാല് തങ്ങള് ചോദിച്ചു, ഫാത്തിമ എന്തുകൊണ്ടാണ് പകല് കബറടക്കരുതെന്ന് പറയാറുള്ള കാരണം എന്താ? ആ സമയത്ത് ഫാത്തിമ ബീബി റളിയല്ലാഹു തആലാ പറയുകയാ, എന്റെ കഫം പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നത് അന്യ പുരുഷന്മാരാണല്ലോ. അലിയേ, പകലാണ് എന്നെ കബറടക്കുന്നതെങ്കില് എന്റെ മയ്യത്ത് പൊതിയുമ്പോ, എന്റെ മയ്യത്ത് ചുമക്കുമ്പോ, എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുമ്പോ അന്യ പുരുഷന്മാര് എന്റെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ. എനിക്കത് ഇഷ്ടമല്ല അലിയേ. അതുകൊണ്ട് രാത്രിയിലെ എന്നെ കബറടക്കാവോ എന്ന് പറഞ്ഞ ഫാത്തിമ ബീബി റളിയല്ലാഹു തആലാ, ആ ഫാത്തിമയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകാ കൊതിക്കുന്ന പെണ്ണ്, എങ്ങനെ കഴിയുന്ന പൊന്നുമോള്, എങ്ങനെ കഴിയുന്ന പൊന്നുമോള്, നാണമില്ലേടാ ചെറുപ്പക്കാരാ, പിച്ചക്കാരിയടാ, പൈസയില്ലാത്ത പാവപ്പെട്ട, മരത്തിന്റെ ചുവട്ടിലും കടത്തിണ്ടയിലും കിടക്കുന്ന പാവങ്ങളുണ്ടല്ലോ, ആ പാവങ്ങളെ ധരിക്കുന്നത് പോലെ കീറിപ്പറിഞ്ഞ വസ്ത്രവും ധരിച്ച് നടക്കുന്ന ഫക്കീറായ ചെറുപ്പക്കാരാ, എടാ പൈസയില്ലാഞ്ഞിട്ടല്ലോ, വാങ്ങാനെ പണമില്ലാഞ്ഞിട്ടല്ലോ, പൈസ കൊടുത്ത് കീറിയ പാൻറ് മിറ്റിട്ട് നിന്റെ തുടയും നിന്റെ ഔറത്തും നാട്ടുകാര് പ്രദർശിപ്പിക്കുന്ന യുവത്വേ, വഴുത് കടിഞ്ഞിട്ട് പോകുമ്പോ, റോഡിലൂടെ പോകുമ്പോ പഠിച്ചവനെ മുണ്ട് മടക്കി കുത്തിയിട്ട് ഔറത്ത് വെളിയിൽ കാണിച്ചുകൊണ്ട് നാട്ടിലെ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും പ്രദർശനം നടത്തുന്ന വാപ്പാ, എന്ത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാ, എങ്ങനെ വേണമെങ്കിലും നടക്കാ, ഈ രാജ്യത്ത് കേസില്ലല്ലോ. ഒരു പെണ്ണ് വ്യഭിചരിച്ചാ പോലും കേസില്ലാത്ത രാജ്യമല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങൾ ആരെയും ഞാൻ നന്മ പഠിപ്പിക്കാൻ വരുന്നില്ല, എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരോടും ഞാൻ വാശി കാണിക്കുന്നില്ല. എങ്ങനെ വേണമെങ്കിലും നടന്നോ, എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, അതിനുള്ള അവകാശം നിനക്കുണ്ടല്ലോ, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. പക്ഷേ ഖുർആനിലെ ഒരായത്ത് നീ മറക്കരുത്. ചെറുപ്പക്കാരോട് എനിക്ക് പറയാറുള്ളത്, ഉപ്പമാരോട് എനിക്ക് പറയാറുള്ളത്, നിങ്ങളെ മറക്കല്ലേടി പൊന്നുമോള്, വിവാഹ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ, ഫംഗ്ഷനുകളിലേക്ക് കടന്നു പോകുമ്പോ, സർവതും മറന്ന് യൂട്യൂബിലേക്ക് അതാ വീഡിയോ പിടിച്ചിടുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ, പറഞ്ഞവനെ പറയാൻ പാടില്ലല്ലോ, പറഞ്ഞാല് പറയുന്നവനെ നാണം കെടുത്തുന്ന കാലമാണല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ ഒരായത്ത് ഓർത്തു വെച്ചോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ നിനക്ക് പറഞ്ഞു തരാ. എന്ത് മറന്നാലും ഇത് മറക്കല്ലേ, എന്ത് മറന്നാലും ഇത് മറക്കല്ലേ. ഏതായത്തെന്നറിയോ, കരിമ്പാറയിൽ കുത്തിവെക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കുത്തിവെക്കാറുള്ള ആയത്താട്, നിങ്ങൾ എന്തു മറന്നാലും ഇത് മറക്കരുത്. ഏതായത്താ മറക്കല്ലേ വാപ്പാ, മറക്കല്ലേ ചെറുപ്പ. ആദൻ നബി സ്വർഗത്തിലൂടെ ഇങ്ങനെ നടക്കുകയായ ആദ മുസ്കുൻ അൻത വസൗജുകൽ ജന്ന വഖുല മിൻഹ റഗദൻ ഹൈസു ശഅതുമ വല തഖറബ ഹാദിഹി ശജറ ഫതഖൂന മിനൽ ളാലിമീൻ. ആദൻ നബി സ്വർഗത്തിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്, പഴങ്ങൾ, അല്ലാഹുവേ തോട്ടങ്ങൾ, അരുവികൾ, പുഴകൾ, മനോഹരമായ സ്വർഗം ഇങ്ങനെ കണ്ട് ആസ്വദിച്ചു 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 നടക്കുകയാ. ഒരു ദിവസം അല്ലാഹു ചോദിക്കുന്നു, ആദമേ എന്താ നിനക്കൊരു സന്തോഷമില്ലാത്ത, ഈ സ്വർഗം തന്നിട്ട് പോലും നിനക്ക് എന്തേ ഒരു സന്തോഷമില്ലാത്ത. ആദൻ നബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ, ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല. സ്വർഗത്തിൽ കടക്കുന്ന ആദൻ നബി അല്ലാഹുവിനോട് പറയുകയാ, ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടും എന്തോ ഒരു കുറവുള്ളതുപോലെ,
ഹവ്വാ റളിയല്ലാഹു തആല അൻഹുവിന് കൊടുത്തപ്പോഴാണ് ആദം നബി പറഞ്ഞത് ഇപ്പോഴാ റെഡിയായതെന്ന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതാണ് ഭാര്യയും ഭർത്താവും. സ്വർഗത്തിനേക്കാളും വലുത സഹോദര ദുനിയാവിലെ ജീവിതം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതം തന്നെ സ്വർഗമാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കാരണം ഖുർആൻ പറഞ്ഞത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ എന്തെന്നറിയോ? വിവാഹം കഴിച്ചാൽ സമാധാനം കിട്ടുമെന്ന്. എല്ലാരും ചോദിക്കുക, എന്തിനാ പെണ്ണ് കെട്ടണേ? പൈസക്കാണോ? അല്ലടാ, വിവാഹം കഴിക്കുന്നവന് മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകും. ഒന്ന്, അവൻ അല്ലാഹു സമാധാനം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കല്യാണം കഴിച്ചാൽ എന്ത് കിട്ടും പറയട, എന്ത് കിട്ടും ഉറക്കെ പറ, എന്ത് കിട്ടും? നിങ്ങൾ എന്താ പറയണത്? പെണ്ണ് കെട്ടിയപ്പോഴാ അത് പോയെന്ന്. കല്യാണം കഴിച്ചാൽ സമാധാനം കിട്ടുമെന്ന് അല്ല പറയുന്നു. നീ പറയുന്ന ഉസ്താദ, ഈ സാധനം എന്നാണ് എന്റെ തലയിൽ കയറിയത്? അന്നത്തോടു കൂടി അത് പോയെന്ന്. ഇതാണ് നമ്മള് പറയണ കാരണം. എന്ത് കാരണം? എന്ത്? നീ ജീവിക്കുന്നത് നോവല് നോക്കിയിട്ട, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോറികൾ വായിച്ചിട്ട്, അല്ലെങ്കിൽ സീരിയലിൽ കടന്ന് അഭിനയിക്കുന്നത് പോലെ ജീവിക്കണം വെച്ചാൽ നടക്കോ? നിന്റെ പാവപ്പെട്ട അബൂബക്കർ ആക്കെ എവിടെ തൂക്കിക്കൊണ്ടു പോയാലും നിന്നെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ, അവിടെ നിന്ന് അള്ളാഹുവിന്റെ റസൂല് തന്റെ പൊന്നുമകളെ റുഖിയ ബിബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് പോയി ഖിദ്മത്ത് ചെയ്യാൻ ആ ഭർത്താവിനോട് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് നിങ്ങൾ അടുക്കളയിലൊക്കെ ഒന്ന് പോകണം, ആഴ്ചയിൽ ഒരു ദിവസം അടുക്കളയിൽ ഒന്ന് പോയി ആ പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കണം, സഹായിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഭാര്യയ്ക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുക്കണം. അവളെ നമ്മൾ അവളെ ആദരിക്കാൻ പഠിക്കും. ഭാര്യയെ ആദരിക്കണമെന്ന്. ഭാര്യ ആദരിക്കാൻ പഠിക്കണം, പെണ്ണിനെ ആദരിക്കാൻ പഠിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അത് പിന്നീട് എപ്പോഴെങ്കിലും വേണ്ടത് പറയാം, അപ്പൊ സമയമില്ല. അപ്പൊ രണ്ടാമത്തെ കാര്യം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരികയാണ്, ലോകത്ത് കടന്നു വന്ന 124,000 പരം വരുന്ന പ്രവാചകന്മാര്, ആ പ്രവാചകന്മാരുടെ രണ്ട് പെമ്മക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ ഏക മനുഷ്യരാണെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മൂന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ? ഒരുപാട് സമ്പത്ത് ഉണ്ടായിരുന്ന സ്വഹാബിയാണ്. ഒരുപാട് സമ്പത്ത് കൊടുത്ത സ്വഹാബിയാ, പക്ഷേ അല്ലാഹു കൊടുത്തത് അല്ലാഹു തന്നെ തിരിച്ചു കൊടുക്കാൻ വല്ലാത്ത ഒരു മനസ്സുണ്ടായിരുന്നോ? അല്ലാഹുവേ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മസ്ജിദുൽ നബവിയിൽ ഇരുന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു, സ്വഹാബ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്, അതുകൊണ്ട് മുസ്ലിമീങ്ങളെ സഹായിക്കണം, ആരാണ് സഹായിക്കുന്നത്? ആരാണ് സഹായിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകനെ പള്ളിക്കകത്തിരുന്ന് ചോദിക്കുമ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ചാടി എഴുന്നേൽക്കുകയാണ്. നഅം യാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ. 100 ഒട്ടകങ്ങളും ആ ഒട്ടകത്തിന്റെ മുകളിൽ വെക്കാനുള്ള കട്ടിലും ഞാൻ തരാ നബിയേ. 100 ഒട്ടകങ്ങളും അതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ തരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ദുആ ചെയ്യുകയാ. എല്ലാ കുറച്ചു സമയം കഴിഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഇനി ആരാ ഉള്ളത്? ഇനി ആരാ ഉള്ളത്? നഅം യാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ. 200 ഒട്ടകങ്ങളെ കൂടെ തരാ നബിയേ. ആദ്യം 100 കൊടുത്തു, പിന്നെ 200 കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ദുആ ചെയ്തു. പിന്നെയും ചോദിക്കുന്നു സ്വഹാബ, ആരുണ്ട് സഹാബ? നഅം യാ റസൂലല്ലാഹ്, 300 കൂടെ തരാ നബിയേ. 300 എണ്ണത്തിനെ കൂടെ തരാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. സ്വഹാബികൾ പറഞ്ഞത് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകനെ ചോദിച്ചു കൊണ്ടിരുന്നെങ്കിൽ തന്റെ സമ്പത്ത് മുഴുവനും കൊടുക്കുമായിരുന്നു. അതിനും മടിയില്ലാത്ത സഹാബിയാ, അതിനും മടിയില്ലാത്ത സഹാബിയാ. അല്ലാഹുവിന്റെ പ്രവാചകനെ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പിരിവ് നടത്തുമ്പോ, റസൂലുള്ള പിരിക്കുമ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, നബിയേ, 900 അവിടെന്ന് പറയുകയാണ്, 950 ഒട്ടകങ്ങളെ തരാ നബിയേ, 50 കുതിരകളെ തരാ നബിയേ,
പതിനായിരം സ്വർണ്ണ നാണയം തരാരബിയേ. അംബാലികളുടെ പണത്തിന്റെ വലിപ്പം കണ്ട് ഞെളിയുന്ന മനുഷ്യാ മോനെ, അവനന്ന് മുസുമാൻ തങ്ങളുടെ മുന്നിൽ ആരുമായിരുന്നില്ല. 950 ഒട്ടകങ്ങള്, 50 കുതിരകള്, 10,000 പരന്ന സ്വർണ്ണ നാണയം ഞാൻ തരാനബിയേ. സ്മാരകങ്ങൾ അങ്ങനായിരുന്നു. പഠിച്ചവനെ, അതാ നിങ്ങൾ ഇന്ന് മക്കത്ത് മദീനത്ത് പോകുമ്പോ ഒരുപാട് കിണറുകൾ കാണുമല്ലോ. സ്മാരകങ്ങളുടെ പേരുള്ള ഒരു കിണർ കാണുമല്ലോ. ഒരു യഹൂദിയുടെ കയ്യിലിരുന്ന കിണറാട്, കയ്യിലിരുന്ന കിണറ, മുസ്ലിമീങ്ങൾക്ക് വെള്ളം കോരാൻ സമ്മതിക്കുന്നില്ല, മുസ്ലിമീങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആരായി കിണർ വാങ്ങിച്ചു കൊടുക്കുക? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യന്റെ അടുക്കൽ പോയിട്ട് ചോദിച്ചു, എത്ര രൂപ വേണം? 35,000 വെള്ളി നാണയം എണ്ണി അങ്ങോട്ട് കൊടുത്തു. 35,000 വെള്ളി നാണയം എണ്ണിക്കൊടുത്തിട്ട് ആ മനുഷ്യൻ ആ കിണർ വാങ്ങിയിട്ട് മുത്തുനബിയുടെ കയ്യിൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബി, ആ കിണർ ഞാൻ വാങ്ങി, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഞാൻ കൊടുത്തു, ആർക്ക് വേണമെങ്കിലും വരാം. അതാ മനസ്സ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ മക്കയും മദീനയും കഅബയൊക്കെ നമ്മൾ കഅബാലയത്തിൽ പോകുമല്ലോ. ആ കഅബയുടെ പുനർനിർമ്മാണം നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ആര് ചോദിച്ചോ? ആ ചോദിച്ച പൈസ കൊടുത്തിട്ടാ വാങ്ങിയത്. ആ ചോദിച്ചത് എത്ര രൂപയാണോ ആ സ്ഥലത്തിന് വേണ്ടി ഉടമ ചോദിച്ച പൈസ കൊടുത്തിട്ട് ആ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആ കഅബാലയത്തിന്റെ വിപുലീകരണത്തിന് വേണ്ടി സ്ഥലം വാങ്ങിക്കൊടുത്തത് എന്ന ചരിത്രം പഠിപ്പിക്കും.